കർണാടകത്തിലെ ഹിജാബ് വിവാദം ഒരു തീരുമാനമാകാതെ അങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. കോടതിയിൽ വാദം പൊടിപൂരമായി നടക്കുന്നു. ഈ ആഴ്ചയെങ്കിലും വാദം അവസാനിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് വിധി കൽപ്പിക്കാം എന്ന നിലപാടിലാണ് കർണാടക ഹൈക്കോടതിയിലെ മൂന്നംഗ ഫുൾ ബെഞ്ച്. അതേസമയത്ത് തന്നെ നാട്ടിൻ്റെ നാനാഭാഗത്തും പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്നുണ്ട്. പുരോഗമന മതേതര നവോത്ഥാനവാദികളെല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് പൊതുമണ്ഡലത്തെ ഇതിനകം തന്നെ ധന്യമാക്കി കഴിഞ്ഞു. അങ്ങനെ അവിടെ കാര്യങ്ങൾ വളരെ ജിൽ ജില്ലായിട്ട് നടക്കുന്നതിനിടയിൽ കർണാടകത്തോട് ചേർന്ന് കിടക്കുന്നത് നമ്മുടെ കേരളത്തിലെ മാനന്തവാടി. ഇതിന് സമാനമായ ഒരു വിവാദം അരങ്ങേറുകട്ടെ. നിങ്ങൾ പലരും അത് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കും. മാനന്തവാടിയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ അവിടെ പെൺകുട്ടികൾ ഹിജാബ് ധരിച്ച് വരുന്നതിന് ഹെഡ്മിസ്ട്രസ് വിലക്കി എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചില തൽപര കക്ഷികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ ഹിജാബ് ആദ്യം മുതലേ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ യൂണിഫോമിന് ചേർന്ന രീതിയിലുള്ള വസ്ത്രവിധാനം പെൺകുട്ടികൾക്ക് അനുവദിച്ചിരുന്നു. തലയിൽ തട്ടമിടാനുള്ള അനുവാദം കൊടുത്തിരുന്നു. കുട്ടികളത് ഉപയോഗിക്കുകയും ചെയ്തു. അവിടുത്തെ വിദ്യാർത്ഥികളിൽ നല്ലൊരു ഭാഗം മുസ്ലിം കുട്ടികളാണ്. ആ കുട്ടികളിൽ മിക്കവരും തന്നെ ഈ ശിരോവസ്ത്രം ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ അത് പോരാ, മറ്റു തരത്തിലുള്ള ചില വേഷങ്ങൾ കൂടി ഇവരെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു രക്ഷകർത്താവ്, അദ്ദേഹം ഒരു മദ്രസ അധ്യാപകൻ കൂടിയാണ്, അവിടെ ചേർന്ന് ഹെഡ്മിസ്ട്രസ്സുമായിട്ട് സംസാരിക്കുകയും ഹെഡ്മിസ്ട്രസ്സിനെ പ്രകോപിപ്പിക്കുകയും അവർ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ മാത്രം സാമൂഹ്യ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിക്കുകയും ഇവിടെ ഹിജാബ് വിലക്കിയിരിക്കുകയാണ് എന്ന ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ കൗതുകരമായിട്ടുള്ള വശം. അതേ തുടർന്ന് ആദ്യം തന്നെ നമ്മുടെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് രംഗത്ത് വന്നത്. പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഈ യുവ സഖാക്കൾ മാനന്തവാടി ടൗണിലും സ്കൂൾ പരിസരത്തുമൊക്കെ വലിയ പ്രകടനങ്ങൾ നടത്തി. പിന്നെ മറ്റ് മുസ്ലിം സംഘടനകൾ ഏറ്റുപിടിച്ചു. മുസ്ലിം മാനേജ്മെൻറ്റുള്ള പത്രങ്ങളിലും നമ്മുടെ നിരോധിക്കപ്പെട്ട മീഡിയ വൺ ചാനലിലുമൊക്കെ അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നു. ഇതാ മാനന്തവാടിയിൽ ഒരു സ്കൂളിൽ ഹിജാബ് വിലക്കിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വലിയ സ്തോഭജനകമായ വാർത്ത അടിച്ചു. ഇത് കേട്ടവർ വിശ്വസിച്ചു, കാരണം അതിൻ്റെ കൂടെ ഈ ക്ലിപ്പും ഉണ്ടായിരുന്നു. കന്യാസ്ത്രീ പറയുന്നതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് സാമൂഹ്യ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചില്ല. പ്രചരിപ്പിച്ചെങ്കിൽ മനസ്സിലാകുമായിരുന്നു ഇല്ല എന്താ എന്തിനെക്കുറിച്ചാണ് തർക്കമുണ്ടായത്. അവിടെ ഹിജാബ് അഥവാ ശിരോവസ്ത്രം ഒരു തർക്ക വിഷയമേ ആയിരുന്നില്ല. കുട്ടിക്ക് എന്താണ് കൈത്തണ്ട വരെയുള്ള വസ്ത്രം ധരിക്കുന്നതിനും അല്ലെങ്കിൽ ഇന്നർ ഇടുന്നതിനുമൊക്കെയുള്ള അനുവാദത്തെക്കുറിച്ചാണ് ഈ മദ്രസ അധ്യാപകൻ ഹെഡ്മിസ്ട്രസ്സും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. ഇവിടെ ഒരു യൂണിഫോമുണ്ട്, ആ യൂണിഫോം എല്ലാ കുട്ടികളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, അങ്ങനെയുള്ളവർ മാത്രം ഇവിടെ വന്ന് പഠിച്ചാൽ മതി എന്ന് ഹെഡ്മിസ്ട്രസ് പറയുന്നുണ്ട്. അതിന് ശിരോവസ്ത്രം ധരിക്കരുത് എന്നൊന്നും പാവം കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല. പക്ഷേ കേൾക്കുന്നവർ ആ രീതിയിൽ ധരിക്കുകയും ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളടക്കം കേട്ട വഴി കൂടിയും എടുത്ത് എന്നാൽ മതേതരത്വം നടപ്പാക്കിയിട്ട് വേറെ കാര്യമുള്ളൂ, മതസ്വാതന്ത്ര്യം ഉടനെ തന്നെ ശരിയാക്കിയെടുക്കാം എന്ന് കരുതി രംഗത്തിറങ്ങുകയുമാണ് ഉണ്ടായത്. ഏതായാലും അപ്പോഴത്തേക്കും വലിയ വിവാദമായി. സ്ഥലം സബ് കളക്ടർ ഇടപെട്ടു. സബ് കളക്ടർ ഉടനെ തന്നെ യോഗം വിളിച്ചു. സ്കൂൾ അധികൃതരും ബന്ധപ്പെട്ട സമുദായ സംഘടനാ നേതാക്കളും നവോത്ഥാന മതേതര മൂല്യ സംരക്ഷകരും എല്ലാവരും കൂടി ചേർന്ന് കന്യാസ്ത്രീയെ കൊണ്ട് മാപ്പ് ഉറപ്പിച്ചു. കന്യാസ്ത്രീ രേഖാമൂലം ഖേദം പ്രകടിപ്പിച്ചു. ഇങ്ങനെ പറ്റിപ്പോയി, ചെയ്യരുതാത്തത് ചെയ്തവനെങ്കിലും ഈ എന്നെ തള്ളല്ലേ തമ്പുരാനി എന്ന പഴയ വള്ളത്തോളിൻ്റെ കവിത ഉദ്ധരിച്ചുകൊണ്ട് പ്രശ്നം അവസാനിപ്പിച്ചു. പ്രശ്നം അവസാനിച്ചു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും വേഗം പൂത്തിരി ലാത്തിരി കമ്പിത്തിരി അങ്ങ് പിടിച്ച് കത്തിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നാട്ടിലെങ്ങനെയാണ് കൃസംഖ്യകൾ ഉണ്ടാകുന്നത്? നിങ്ങൾ ഇനി ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മാനമര്യാദയ്ക്ക് നടക്കുന്ന ഒരു സ്കൂളിൽ ചെന്ന് ഈ പോപ്പുലർ ഫ്രണ്ടുകാരും അവരുടെ സിൽബന്ധികളായിട്ടുള്ള ചില ആളുകളും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിൻ്റെ ഒന്നാന്തരം ദൃഷ്ടാന്തമാണ് മാനന്തവാടിയിൽ കാണുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല, മലപ്പുറം ജില്ലയിൽ പല സ്കൂളുകൾക്കും ഇതേ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. കന്യാസ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ മതമൗലികവാദികൾ കയറി ചെന്ന് വളരെ അൺറീസണബിളായിട്ടുള്ള പല ഡിമാൻഡുകൾ വയ്ക്കി. അത് സാധിച്ച് കിട്ടാതെ വരുമ്പോൾ സ്കൂൾ ഇസ്ലാം മതത്തെയും പ്രവാചകനെയും ഖുറാനെയും അവമാനിച്ചു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലൊക്കെ ചെയ്യുന്ന പോലെ മതം നിന്നൊക്കെ ഇവരുടെ പേരിൽ വലിയ പരാതി കൊടുക്കുക, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർക്കും DO ക്കൊക്കെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നിത്യസംഭവമാണ് ഒരു കാലത്ത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാർ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരുന്ന കാലത്ത്.
അബ്ദുറബ് ഭരിക്കുന്ന സമയത്ത് മിക്കവാറും സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് നിസ്കരിക്കുന്നതിന് ഒരു മുറി വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉത്തരവുകൾ വന്നിരുന്നു. ആ രീതിയിൽ ഇവരെ നിർബന്ധിച്ചു കന്യാസ്ത്രീ നടത്തുന്ന സ്കൂളിൽ. എൻ്റെ നാടായ ആലുവയിൽ തന്നെ ഇതുപോലൊരു വലിയ സംഭവം ഉണ്ടായതാണ്. പിന്നെ ആലുവയിൽ ആളുകൾക്ക് കുറച്ചുകൂടി വിവേകം ഉണ്ടായിരുന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരാവട്ടെ മാർക്സിസ്റ്റുകാരാവട്ടെ മറ്റ് മുഖ്യധാര പാർട്ടികളാവട്ടെ ആരും ഇതുമായി കയറി പിടിച്ചില്ല. അതുകൊണ്ട് സ്കൂൾ ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. ജിഹാദികൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു സ്കൂൾ എങ്ങനെയെങ്കിലും പൂട്ടിക്കാൻ, നടന്നില്ല എന്ന് മാത്രം. ആ സ്ഥലം ആലുവയായതുകൊണ്ടാണ്. മലബാറിലൊക്കെ പലയിടത്തും ഇത് സാധിക്കുകയില്ല. കന്യാസ്ത്രീകൾ പാവങ്ങൾ പേടിച്ചു പോവും, വരണ്ടു പോവും. അപ്പോഴത്തേക്ക് മതം നിന്ന ബ്ലാസ്ഫെമിയാണ് ഇവർ ആരോപിക്കുന്നത്. അത് ആരോപിച്ച് സ്കൂൾ പൂട്ടിക്കാൻ അല്ലെങ്കിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ നിന്ന് മുസ്ലിം കുട്ടികളെ മൊത്തമായിട്ട് പിൻവലിക്കും എന്ന രീതിയിലുള്ള ഭീഷണി മുഴക്കുക, മതസൗഹാർദ്ദം തകർക്കുന്ന കന്യാസ്ത്രീക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞ് പോസ്റ്റ് ഒട്ടിക്കുക, പോലീസിൽ പരാതി കൊടുക്കുക, ഭീഷണിപ്പെടുത്തുക. ഈ പാവങ്ങൾ പേടിച്ചു പോകും. അവർക്ക് മറ്റു തരത്തിലുള്ള പിന്തുണയൊന്നും ഒരു സ്ഥലത്തു നിന്ന് കിട്ടുകയില്ല. ഇപ്പോൾ വഞ്ചി സ്ക്വയറിൽ ബിഷപ്പിൻ്റെ പീഡനത്തിനെതിരായിട്ട് ഏതെങ്കിലും കന്യാസ്ത്രീ സത്യാഗ്രഹം നടത്തി കഴിഞ്ഞാൽ ഇവർ ഓടി വരും പിന്തുണക്കാൻ. അവിടെ വരുന്നതിൽ നല്ലൊരു ഭാഗം ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ജമാഅത്ത് ഇസ്ലാമിക്കാർ വരും. പക്ഷേ ഇവർ നടത്തുന്ന സ്കൂളിൽ ഇതുപോലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും കലാപത്തിന് പരിശ്രമിക്കുന്നതും ആഹ്വാനം ചെയ്യുന്നതൊക്കെ ഇവർ തന്നെ ആയിരിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മതേതരത്വം സംരക്ഷിക്കണം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ലഹളയ്ക്ക് പോയിച്ചു. അങ്ങനെയാണ് ഇവർ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ ഉദാഹരണം മതി. മാനന്തവാടിയുടെ മഹത്തായ മാതൃക അതാണ് ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ക്രിസ്ത്യൻ സമുദായം എങ്ങനെയാണ് UDFൽ നിന്ന് അകന്നു പോയത് എന്നും, എങ്ങനെയാണ് അവർ നിക്കക്കളിയില്ലാതെ മാർക്സിസ്റ്റ് പടകുടീരത്തിൽ ചെന്ന് കയറിയതെന്നും, ജോസ് കെ മാണി എന്തുകൊണ്ടാണ് LDFലേക്ക് പോയതെന്നും, മധ്യകേരളത്തിലെ വോട്ട് ബാങ്ക് മൊത്തമായിട്ട് എങ്ങനെയാണ് ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടത് എന്നും, എൻ്റെ സുഹൃത്ത് സതീശനെങ്കിലും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെയുള്ള ഗുണ്ടായുസം കൊണ്ടൊന്നും ഈ നാട്ടിൽ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂടസ്വർഗത്തിലാണ്. എല്ലാ ആളുകളെയും വെറുപ്പിച്ചുകൊണ്ട് മാനമര്യാദയ്ക്ക് നടക്കുന്ന സ്കൂളുകൾ പൂട്ടിച്ചുകൊണ്ടൊന്നും ഇവിടെ ഒരു വിപ്ലവം നടത്താൻ പറ്റുകയില്ല എന്ന് ബന്ധപ്പെട്ട എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക.